നമ്മളിന്നൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ് സ്ക്യൂനസ് മൊമെൻസ് ആൻഡ് കർട്ടോസിസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ക്യൂനസ് എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ഓൾറെഡി സെൻട്രൽ ടെൻഡൻസിയുടെ മെഷേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മീൻ മീഡിയൻ മോഡ് അതെല്ലാം പഠിച്ചു അതുകൂടാതെ നമുക്ക് ഡിസ്പേർഷനിലെ സ്റ്റാൻഡേർഡീവിയേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ദാറ്റ് എക്സ്പ്ലെയിൻ ഓൺലി അബൌട്ട് ദ സെൻട്രൽ വാല്യൂ നമുക്കൊരു സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള മീൻ മീഡിയൻ മോഡൊക്കെ ഒരു ഡാറ്റാ സീരീസിലെ സെൻട്രൽ വാല്യുവിനെ കുറിച്ച് പറയുമ്പോൾ അതായത് മിനിം മീഡിയം മോഡും എല്ലാം സെൻട്രൽ വാല്യൂസ് ആണ് അല്ലേ അതുകൊണ്ടാണ് അതിന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുക ആൻഡ് ടു വാട്ട് എക്സ്റ്റെൻഡ് ദ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ദി സെൻട്രൽ വാല്യൂ അപ്പോൾ ഈ സെൻട്രൽ വാല്യൂയിൽ നിന്നുള്ള വേരിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്പെർഷനിൽ പഠിക്കുന്നത് ഇവിടെ മെഷേഴ്സ് ഓഫ് ക്യൂനസ് ആൻഡ് കറ്റോസിസ് പറയുന്നത് ദ റിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ യു പറയുക അതായത് ദേ എക്സ്പ്ലെയിൻ വെദർ എ ഡിസ്ട്രിബ്യൂഷൻ ഈ സിമ്മട്രിക്കൽ ഓർ നോട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്പറുകളെയാണ് അല്ലേ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ അത് സിമ്മെട്രിക്കൽ ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരിക ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക്കൽ അല്ല എങ്കിൽ ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡാറ്റ ആർ മെഷേഡ് ത്രൂ സ്ക്യൂനസ് മൊമെൻസ് ആൻഡ് കർട്ടോസിസ് അപ്പോൾ അവിടെ അസിമ്മട്രിക്കൽ ആയിട്ടില്ല സിമെട്രിക്കൽ അല്ലാത്ത ഡാറ്റ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സ്ക്യൂനസ് അല്ലെങ്കിൽ മൊമെൻസ് അല്ലെങ്കിൽ കർട്ടോസീസ് എന്ന് പറഞ്ഞ് നമ്മളതിനെക്കുറിച്ച് പഠിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണ് ഡാറ്റയുടെ സിമ്മട്രി അല്ലെങ്കിൽ അസിമ്മട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് സ്ക്യൂനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസിമെട്രി ഓഫ് ഡിസ്ട്രിബ്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡാറ്റാ സീരീസിൻ്റെ അസിമ്മട്രിയാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് സ്ക്യൂനസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി അല്ലേ സിമ്മെട്രിയുടെ അഭാവം സിമട്രി ഇല്ലായ്മയാണ് സ്ക്യൂനസ് സൂചിപ്പിക്കുക അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പിക്ചറിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ സിമ്മട്രിക്കൽ ഡാറ്റ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷെയ്പഡ് ആയിരിക്കും അതിൻ്റെ ഷേപ്പ് ബെൽ ഷേപ്പ് ആണ് അല്ലേ അതായത് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അതേ ഭാഗം തുല്യമായിട്ടുള്ള അളവ് അതേ രീതിയിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുന്നു അല്ലേ അതായത് ഒരു ബെല്ലിൻ്റെ ഷേപ്പാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെയാണ് പറയുന്നത് ഈ ബെൽ ഷേപ്പ് കെർവിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മീനും മീഡിയനും മോഡും എല്ലാം ഒരേ പോയിൻ്റ് തന്നെ ആയിരിക്കും അതായത് ഒന്ന് തന്നെയായിരിക്കും മീൻ മീഡിയൻ മോഡെല്ലാം ഒരേ അളവ് തന്നെ ആയിരിക്കും ഒരു ഒരു ബെൽറ്റ് ഷേപ്പ് കെർവായിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ സിമ്മെട്രിക്കൽ ആണെങ്കിൽ അതിനെ നമ്മളൊരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ അത് മീൻ മീഡിയൻ മോഡെല്ലാം തുല്യമായിട്ടും ഒരു ബെൽറ്റ് ഷേപ്പ്ഡ് കെർവിലും അത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് നോ സ്ക്യൂനസ് എന്ന് പറയാം അതായത് സ്ക്യൂനസ് ഇല്ല നമ്മൾ പറഞ്ഞു സ്ക്യൂനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സിമ്മെട്രിയാണ് അല്ലേ സിമ്മട്രി ഇല്ലായ്മയാണ് ഇവിടെ സിമ്മട്രി ഉണ്ടല്ലോ ഇത് സിമെട്രിക്കലാണ് സിമെട്രിക്കൽ ആകുന്നതിൻ്റെ പ്രത്യേകത എന്താണ് ബൽഷേപ്പിടുകർ ആയിരിക്കും മീനും മീഡിയനും മോഡും എല്ലാം തുല്യമായിരിക്കും അല്ലേ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടെ അതിനുണ്ട് അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന കോട്ടയിൽസ് അതിൽ ക്യൂ വണ്ണും ക്യൂ ത്രീയും ഇറ്റ് വിൽ ബി ഇക്വി ഡിസ്റ്റൻസ് ഫ്രം മീഡിയം മീഡിയനിൽ നിന്ന് തുല്യ ഡിസ്റ്റൻസ് ആയിരിക്കും ക്യു വണ്ണിലേക്കും ക്യൂ ത്രീയിലേക്കും എന്നുള്ളത് അതായത് ക്യൂ ടു എന്ന് പറയുന്നതാണ് മീഡിയൻ അല്ലേ അപ്പോൾ മീഡിയൻ അതായത് മൈനസ് ക്യൂ വൺ എന്ന് പറയുന്നതും മീഡിയൻ മൈനസ് ക്യൂ ത്രീ എന്ന് പറയുന്നതും ഒരേ അളവ് തന്നെയായിരിക്കും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതും ഈ ഒരു സിമ്മെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതയാണ് ഇനി അസിമെട്രിയിലേക്ക് വരുമ്പോൾ നോക്കുക ഇവിടെ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്കെന്നെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആകാം അല്ലെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആകാം പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു പീക്ക് ലെവലിലേക്ക് പോയതിനു ശേഷം പിന്നീട് റൈറ്റ് സൈഡിലേക്ക് അതിനൊരു ടൈല് പോലെ ഒരു വാല് പോലെ ഉണ്ടാവും അല്ലേ അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ടെയിൽ പോലെ വരുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അസിമെട്രിയാണ് ഇത് ബെൽഷേപ്പ് അല്ലല്ലോ ബെല്ലിൻ്റെ എക്സാറ്റ്ലി ഒരു ബെൽ ഷേപ്പിടല്ല അതിന് റൈറ്റ് സൈഡിലേക്ക് ടൈം ഉണ്ട് അതുകൊണ്ട് തന്നെ പോസിറ്റീവ്ലി സ്ക്യൂഡെന്ന് പറയും അതിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടൈൽ വരുന്നതെങ്കിൽ ഇതുപോലെയാണെങ്കിൽ എന്താണത് അത് നെഗറ്റീവലി സ്ക്യൂഡാണ് അല്ലേ ഇവിടെ നിന്ന് പോകുന്നത് അത് ഒരു പീക്ക് ലെവലിലേക്ക് വന്ന് ഉയർന്ന ലെവിലേക്ക് വന്ന് അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടൈൽ പോലെ വരികയാണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും അപ്പോൾ ഇതിന് രണ്ടിനും പ്രത്യേകത ഉണ്ട് അതായത് ഇവിടെ പോസിറ്റീവ്ലി സ്ക്യൂഡാണെങ്കിൽ മീൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മോർ ദാൻ മീഡിയം മീഡിയം എന്ന് പറയുന്നത് മോഡിനേക്കാളും അത് വലുതായിരിക്കും അല്ലേ അതായത് മീൻ മീനാണെങ്കിലും ഏറ്റവും വലുത് അതിനുശേഷം മീഡിയം വരും ലാസ്റ്റ് ആണ് മോഡ് വരുന്നത് പക്ഷേ നമുക്ക് ഒരു നെഗറ്റീവലി സ്ക്യൂഡാണെങ്കിൽ മീൻ ഈസ് ലെസ് ദാൻ മീഡിയം മീനായിരിക്കും കുറവ് മീഡിയമേക്കാളും മീഡിയം എന്ന് പറയുന്നത് മോഡിനേക്കാളും കുറവായിരിക്കും അതായത് മോഡായിരിക്കും ഏറ്റവും വലുത് വരുന്നത് അല്ലേ അപ്പോൾ നെഗറ്റീവലി സ്ക്യൂഡിൽ മീൻ്റെയും മീഡിയൻ്റെയും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് പോസിറ്റീവിലി സ്ക്യൂഡും നെഗറ്റീവിലി സ്ക്യൂഡുമാണ് സിമ്മറ്ററി ഇല്ലായ്മയാണ് സിമ്മട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബെൽറ്റ് ഷേപ്പ്ഡ് കറിവിലേക്ക് ഡാറ്റ വരും പ്ലോട്ട് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ മീൻ മീഡിയനും മോഡെല്ലാം ആയിരിക്കും കൂടാതെ നമുക്ക് ക്യൂ വണ്ണും മീഡിയനും ക്യൂ വണ്ണും തമ്മിലുള്ള വ്യത്യാസവും ഒപ്പം തന്നെ മീഡിയനും ക്യൂ ത്രീയും തമ്മിലുള്ള വ്യത്യാസവും അല്ലേ അതായത് ക്യൂ വണ്ണും ക്യൂ ത്രീയും വിൽ ബി ഈക്വി ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ അതെല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അവിടെ നോസ്ക്യൂനസ് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ സ്ക്യൂനസിൽ പറഞ്ഞിരിക്കുന്നത് ദ വേഡ് സ്ക്യൂനസ് ലിറ്ററലി ഡിനോട്ട് അസിമ്മിട്രി അസിമെട്രിയാണ് സൂചിപ്പിക്കുന്നത് സിമെട്രിക്കൽ അല്ലാത്ത ഡാറ്റയാണ് നമ്മൾ സ്ക്യൂനസ് എന്ന് പറയുന്നത് ഇഫ് എ ഡിസ്ട്രിബ്യൂഷൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്ക്യൂഡ് ദെർ വിൽ ബി മോർ ഐറ്റംസ് ഓൺ വൺ സൈഡ് ഓഫ് ദി മോഡ് ദാൻ ഓൺ ദി അതർ സൈഡ് അപ്പോൾ ഇവിടെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് സ്ക്യൂഡാണെങ്കിൽ നമുക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പേ ഫിഗർ ഉണ്ടാവും ഇവിടെ നമുക്ക് മോഡ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് മോഡാണല്ലേ അതായത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത് നമുക്ക് ടോപ്പിലാണ് വരുന്നത് അപ്പോൾ ഈ മോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഡിസ്ട്രിബ്യൂ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ മോഡ് ഈ ഒരു നെഗറ്റീവ് സ്ക്യൂഡ് സ്ക്യൂഡാണെങ്കിൽ ഇവിടെ വരുന്ന മോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വ്യത്യാസം ഉണ്ട് അല്ലേ അത് ടൈല് പോലെ ഇങ്ങനെ വരികയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വരും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദർ വിൽ ബി മോർ ഐറ്റംസ് ഓൺ ദി വൺ സൈഡ് ഓഫ് ദി മോഡ് ദാൻ ഓൺ ദി അതർ അല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങൾ സിമിലർലി ഇൻ ദി കേസ് ഓഫ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മറ്റൊരു പ്രത്യേകത മീനും മീഡിയനും മോഡും എന്ന് പറഞ്ഞാൽ ആർ നോട്ട് ഈക്വൽ മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആയിരിക്കില്ല സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു മീൻ ഈസ് ഈക്വൽ ടു മോഡ് ഈസ് ഈക്വ ടു മീഡിയം നമ്മൾ പറഞ്ഞു അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല മീൻ നോട്ട് ഈക്വൽ ടു മീഡിയൻ മീഡിയം നോട്ട് ഈക്വൽ ടു എന്നുള്ളതാണ് ഈ സ്ക്യൂൻ ഒരു പ്രത്യേകത ഒപ്പം തന്നെ ക്യൂ വണ്ണും ക്യൂ ത്രീയും ക്വാർട്ടയിൽ വണ്ണും ഒപ്പം തന്നെ തേർഡ് കാർട്ടയിലും അല്ലേ ഫസ്റ്റ് ക്വാർട്ടയിലും തേർഡ് ക്വാർട്ടയിലും വിൽ നോട്ട് ബി ഇക്യൂ ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ മീഡിയയിൽ നിന്ന് ഇക്യൂ ഡിസ്റ്റൻ്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ തുല്യ അകലമത്തിലായിരിക്കില്ല എന്നുള്ളതും ഈ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതയാണ് തുല്യ അകലത്തിൽ ആയിരിക്കും എന്നുള്ളത് എന്തിൻ്റെയായിരുന്നു അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലേ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതയാണ് നമ്മൾ അത് ആ ഒരു പിക്ചർ കണ്ടിരുന്നു ദസ് എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ അസമിട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ട് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് സിമെട്രി ഇല്ലാത്ത ഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ ഡെഫിനേഷൻ ഓഫ് സ്ക്യൂനസസ് സ്ക്യൂനസിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള നമ്മളിപ്പോൾ ഡിസ്കഷൻ നടത്തിയതെന്ന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു രണ്ട് രണ്ട് ഡെഫിനേഷനോടും പെട്ടെന്ന് നോക്കാം അക്കോഡിംഗ് ടു ഗ്യാരേജ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെറ്റ് ടു ബി സ്ക്യൂഡ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് സ്ക്യൂഡാകുന്നത് വെൻ ദി മീൻ ആൻഡ് മീഡിയം ഫോർ ആൾ അറ്റ് ഡിഫറൻറ്റ് പോയിന്റ്സ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും വ്യത്യാസപ്പെട്ടിരിക്കുമോ അല്ലേ മീനും മീഡിയനും മോഡും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ അതിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ടു വൺ സൈഡ് ഓർ ടു ദി അർ അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അതിൻ്റെ ഗ്രാവിറ്റി ഡെൻസിറ്റി അത് കൂടിയും കുറഞ്ഞു വിരിക്കുന്നു അല്ലേ അതായത് രണ്ട് ടൈലുകൾ രൂപപ്പെടുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനും നമുക്ക് എന്ത് വിളിക്കാം സ്റ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം ദെൻ അക്കോർഡിംഗ് ടു ക്രോക്സ്റ്റൻ ആൻഡ് കൗഡൻ വെനെ സീരീസ് ഈസ് നോട്ട് സിമ്മട്രിക്കൽ ഒരു ഡാറ്റ സീരീസ് സിമ്മെട്രിക്കൽ അല്ല എങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി അസിമെട്രിക്കൽ ഓർ സ്ക്യൂഡ് ആ ഡാറ്റ സീരീസിനെ നമ്മൾ അസിമെട്രിക്കൽ സീരീസ് അല്ലെങ്കിൽ സ്ക്യൂഡ് സീരീസ് എന്ന് പറയും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു സ്ക്യൂനെസിന്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കാം പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ടൈപ്പ്സ് ഓഫ് സ്ക്യൂനസ് ക്യൂനസ് എത്ര തരത്തിലുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ആ ഒരു പിക്ചറിൽ കണ്ടു പോസിറ്റീവി സ്ക്യൂഡും ഒപ്പം തന്നെ നെഗറ്റീവിലി സ്ക്യൂഡും അല്ലേ അതായത് ദർ ആർ ടു ടൈപ്പ്സ് ഓഫ് ക്യൂനസ് നെയിമിൽ പോസിറ്റീവ് സ്ക്യൂനസ് ആൻഡ് നെഗറ്റീവ് സ്ക്യൂനസ് ഒന്നാമത്തത് പോസിറ്റീവ് സ്ക്യൂനസ് ആണ് സ്ക്യൂനസ് ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ് വെൺ ദ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി മീഡിയൻ ആൻഡ് ദ മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ മോഡ് അപ്പം നമ്മൾ കണ്ടു പോസിറ്റീവ് സ്ക്യൂനസ് ഇവിടെ കണ്ടു അല്ലേ ഈ ഒരു പിക്ചർ സഹിതം ഓർത്തിരിക്കുക ഇതാണ് പോസിറ്റീവ് സ്ക്യൂഡ് അവിടെ മീൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണ് മീഡിയനെക്കാൾ വലുതാണ് മീഡിയൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മോഡാണല്ലേ അപ്പോൾ അത് പോസിറ്റീവ് സ്ക്യൂനെസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് സിമിലർലി റൈറ്റ് ടൈൽ ഓഫ് ദി കർവ് ഈസ് ലോങ്ങർ ദാൻ ഇറ്റ്സ് ലെഫ്റ്റ് ടൈൽ വെൻ ദി ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് അതിലെ ഡാറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലെ ടൈൽ കൂടുതലായിരിക്കും അല്ലേ ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് ടൈൽ വന്നിരിക്കുന്നത് പോസിറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വാല്പോലെ ടെയിൽ പോലെ വരും അല്ലേ അപ്പോൾ അതും പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ സീരീസിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് മീൻ മോർ ദാൻ മീഡിയൻ മോർ ദാൻ മോഡ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് സ്ക്യൂനസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം ഇപ്പം നെഗറ്റീവ് സ്ക്യൂനസ് ആണെങ്കിൽ സ്ക്യൂനസ് ഈസ് സെറ്റ് ടു ബി നെഗറ്റീവ് വെൺ ദ മീൻ ഈസ് ലെസ് ദാൻ ദ മീഡിയൻ നമ്മുടെ മീഡിയനേക്കാളും മീൻ കുറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ മീഡിയൻ ഈസ് ലെഫ്റ്റ് ദാൻ മോഡ് മോഡിനേക്കാളും മീഡിയം കുറഞ്ഞിരിക്കുന്നു അല്ലേ അപ്പോൾ അത് നമ്മൾ കണ്ടതാണ് ഇവിടെ നെഗറ്റീവലി സ്ക്യൂഡിലേക്ക് വരുമ്പോൾ മീൻ ലെഫ്റ്റ് ദാൻ മീഡിയൻ മീഡിയൻ ലെഫ്റ്റ് ദാൻ മോഡ് അല്ലേ അത് നെഗറ്റീവ്ലി സ്ക്യൂവിൻ്റെ പ്രത്യേകത ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അതിന് ടൈൽ അല്ലേ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ടയിൽ വരിക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ആ കാര്യം പറയുന്നുണ്ട് സിമിലർലി ദ ലെഫ്റ്റ് ടെയിൽ ഓഫ് ദി കർവ് ഈസ് ലോങ്ങർ ദാൻ ഇറ്റ്സ് റൈറ്റ് ടെയിൽ റൈറ്റ് ടെയിലിനേക്കാളും ലെഫ്റ്റ് സൈഡിൽ അതെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒരു ടെയിൽ രൂപ കൊള്ളുന്നത് നെഗറ്റീവ് സ്ക്യൂൻ്റെ സെൻറ്റെ കെഴ്സിലേ മീൻ ലെഫ്റ്റ് ആൻഡ് മീഡിയം ലെഫ്റ്റ് ആൻഡ് മോഡ് ഓക്കെ ഇനി നമുക്ക് നമ്മളെ കണ്ട പിക്ചർ അത് അൽപ്പഴും സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ മീൻ മോർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ മീഡിയൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും അത് റൈറ്റ് സൈഡിൽ കിട്ടുകയായിരിക്കും ഇനി നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുകയായിരിക്കും ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ദാൻ മീഡിയൻ മീഡിയൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ദാൻ മോഡ് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് ഈ സ്ക്യൂനസിൻ്റെ ക്യാരക്ടറിറ്റിക്സ് ജസ്റ്റ് നോക്കി പോകാം ഒന്നാമത്തത് ഇറ്റ് റെഫേഴ്സ് ടു ലാക്ക് ഓഫ് സിമ്മെട്രി സിമ്മട്രി ഇല്ലായ്മയാണ് അല്ലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് സിമ്മട്രി വരുന്നത് ബെൽഷേപ്പ് ഗർവിലേക്ക് ഡാറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ അത്തരത്തിലൊരു സിമ്മെട്രി ഘടന ഇല്ല എന്നുള്ളത് ഒരു ഒത്തിരിമിച്ചൊരു ഘടന ഇല്ല എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് റെഫേഴ്സ് ടു ലാക്ക് ഓഫ് സിമെട്രി സിമെട്രി ഇല്ലായ്മ അല്ലേ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഫറൻസ് ഇൻ വാല്യൂസ് ഓഫ് മീൻ മീഡിയം ആൻഡ് മോഡ് മീൻ മീഡിയം ആൻഡ് മോഡ് ഡിഫറൻറ്റ് ആയിരിക്കും അല്ലെ ഡിഫറൻസ് ഇൻ വാല്യൂസ് അതായത് മീൻ നോട്ട് ഈക്വൽ ടു മീഡിയൻ മീഡിയം നോട്ട് ഈക്വൽ ടു മോഡൽ അല്ലേ അത് ക്യൂനസിൻ്റെ പ്രത്യേകതയാണ് തെൻ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസ് ഫ്രം ദി ടു കാർട്ടൈൽസ് ആൻഡ് മീഡിയൻ രണ്ട് കാർട്ടൈലുകളല്ലേ ക്യൂ വണ്ണും ഒപ്പം തന്നെ ക്യൂ ത്രീയും അല്ലേ അത് മീഡിയയിൽ നിന്നുള്ള ഡിഫറൻസ് മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യു ടു തന്നെയാണ് അല്ലേ ക്യൂ ടു എന്നു പറയുന്ന പേരാണ് മീഡിയം എന്ന് പറയുന്നത് അതായത് മീഡിയനും ക്യൂ വണ്ണും തമ്മിലുള്ള ഡിസ് ഡിസ്റ്റൻസും മീഡിയനും ക്യൂത്രയും തമ്മിൽ ഡിസ്റ്റൻസും അതെന്തായിരിക്കും ഡിഫറൻറ്റ് ആയിരിക്കും അല്ലെ ഡിഫറൻസ് ഉണ്ടായിരിക്കും തെൻ ഇറ്റ് മേ ബി ഏതൊരു പോസിറ്റീവ് സ്ക്യൂനസ് ഓർ നെഗറ്റീവ്സ് ക്യൂനസ് പോസിറ്റീവ് സ്ക്യൂനസും ആകാം നെഗറ്റീവ് സ്ക്യൂനസും ആകാം അല്ലേ നമ്മൾ പിക്ചർ കണ്ടതുപോലെ പോസിറ്റീവ് സ്ക്യൂനസും അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കണ്ടു അല്ലേ അത് രണ്ട് തരത്തിലാകാം എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യൂനസ് ക്യൂനസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം ടു ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സീരീസ് ഒരു ഡാറ്റ സീരീസിൻ്റെ നേച്ചർ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ ഏത് കൂടുതലായിട്ട് വാല്യൂസ് കൂടുതലായിട്ട് വരുന്നത് അത് ലെഫ്റ്റ് ടൈഡിലാണോ റൈറ്റ് ടൈലിലാണോ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലേ ദെൻ ടു ഫൈൻഡ് ഔട്ട് ഇത് എക്സ്റ്റെൻറ്റ് രൂപിച്ചത് എംബരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ വാല്യൂസ് ഓഫ് മീൻ മീഡിയൻ ആൻഡ് മോഡ് ഹോൾസ് ഗുഡ് അതായത് മീനും മീഡിയ മീഡിയനും മോഡും തമ്മിലുള്ള അവർ എംബരിക്കൽ റിലേഷൻഷിപ്പ് അല്ലേ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രീ മീഡിയൻ മൈനസ് ടു എന്നുള്ള എംബരിക്കൽ ഫോർമലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതൊരു സിമ്മറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മീനും മീഡിയനും മോഡെല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ പത്രം എംബരിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ ടു സീ വെദർ ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോർമൽ ഓർ സ്ക്യൂഡ് ഒരു ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാണോ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണെന്നൊക്കെ അതിൻ്റെ മീനും മീഡിയനും മോഡും നമുക്ക് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ അതൊക്കെ സ്ക്യൂനെസിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പേർ ആൻഡ് സ്ക്യൂനസ് ഡിസ്പേർഷനും സ്ക്യൂനസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കി പോകാം ഡിസ്പേർഷൻ പറയുന്നത് ഡിസ്പേർഷൻ ഈസ് കൺസേൺ വിത്ത് ദി എമൗണ്ട് ഓഫ് വേരിയേഷൻ അതിൻ്റെ മീനിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ വാലിയിൽ നിന്ന് എത്രമാത്രം മാത്രം വേരി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡിസ്പേർഷനിൽ പറയുന്നതെങ്കിൽ സ്ക്യൂനസിൽ പറയുന്നത് ഇറ്റ് ടെൽസ് ടെൽസ്ബോർട്ട് ദി ഡയറക്ഷൻ ഓഫ് ദി വേരിയേഷൻ ആ വേരിയേഷൻ എങ്ങോട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്കാണോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണോ അങ്ങനത്തെ ആ ഡയറക്ഷനെ സൂചിപ്പിക്കേണ്ട ദിശയെ സൂചിപ്പിക്കുന്നതാണ് സ്ക്യൂനസ് രണ്ടാമത്തെ വ്യത്യാസം പറയുന്നത് ഡിസ്പേർഷൻ ജഡ്ജ് ഓഫ് ദ ട്രൂത്ത്ഫുൾനസ് ഓഫ് ദി മെഷർ ഓഫ് മെഷറോ സെൻറ്റൽടെൻസി ഒരു മെഷർ ഓഫ് സെൻറ്റൻസി എത്രമാത്രം ട്രൂത്ത്ഫുൾ ആണ് അതിന് എത്രമാത്രം വേരിയേഷൻ ഉണ്ടാകാം ഒരു നൂറ്റി എഴുപതാണ് ആവറേജ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു എയ്റ്റ് സെൻറ്റിമീറ്റർ നമുക്ക് വേരിയേഷൻ പറയുന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപതിൽ നിന്ന് എയ്റ്റ് സെൻറ്റിമീറ്റർ കുറയുകയും നൂറ്റി എഴുപതിൽ നിന്ന് എയ്റ്റ് സെൻറ്റീമീറ്റർ കൂടാനുള്ള സാധ്യതയുണ്ടല്ലേ ആ ഒരു വേരിയേഷനെ കുറിച്ചാണ് ഡിസ്പെർഷൻ മെഷേഴ്സ് പറയുന്നതെങ്കിൽ സ്ക്യൂനസ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി സെൻട്രൽ ടെൻഡൻസിയിലെ മെഷേഴ്സ് അതായത് മീൻ മീഡിയം മോഡ് അത് എത്രമാത്രം ഡിഫറൻ്റ് ആണ് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു സ്ക്യൂനസിൽ പറയുന്നത് ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി ഇൻ ഡാറ്റാ ഒരു ഡാറ്റയുടെ വേരിയബിലിറ്റി അതിൻ്റെ വേറേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്പെർഷനുള്ള മെഷേഴ്സാണ് എന്നുള്ളത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫൈൻഡിംഗ് ഔട്ട് ബെദർ ദി കോൺസൻട്രേഷൻ ഇസ് ഇൻ ഹയർ ഓർ ലോവർ വാല്യൂസ് നമ്മൾ സ്ക്യൂലെസിലേക്ക് വരുമ്പോൾ ഈ ഡാറ്റാ സീരീസിൽ ഓരോ വാല്യൂസും അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹയർ ലെവലിലാണോ അല്ലെങ്കിൽ ലോവർ വാല്യൂസിലാണോ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തത് അത് ലഫ്റ്റ് സ്ക്യ ല സ്ക്യൂഡാണോ റൈറ്റ് സ്ക്യൂഡാണോ അല്ലേ റൈറ്റ് സൈഡിലാക്കാനോ ടൈല് ലെഫ്റ്റ് സൈഡിലാക്കണോ ടൈല് എന്നുള്ളതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹയർ എൻഡിലാണോ അല്ലെങ്കിൽ ലോവർ എൻഡിലാണോ എന്നെ അതിനെ ഡിപ്പൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ദെൻ മെഷർ ഓഫ് ഡിസ്പെർഷൻ ഡെസ് നോട്ട് ഡിപൻഡ് ഓൺ ദി മെഷർ ഓഫ് ക്യൂനസ് മെഷർ ഓഫ് ഡിസ്പെർഷൻ അത് മെഷർ ഓഫ് സ്ക്യൂനസ്സിനെ ഡിപൻഡ് ചെയ്തല്ല ഇരിക്കുന്നത് പക്ഷേ നമുക്ക് മെഷർ ഓഫ് സ്ക്യൂനസ് എന്ന് പറയുന്നത് സ്ക്യൂനസിൻ്റെ അളവുകൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ പോലുള്ള കാര്യങ്ങൾ കാൽക്കുലേഷൻ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം മെഷേഴ്സ് ഓഫ് ക്യൂനസ് ഈസ് ഡിപെൻഡ് ഓൺ ദി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ദെൻ മെഷർ ഓഫ് ഡിസ്പേർഷൻ സ്റ്റഡീസ് ദ റിലേബിലിറ്റി ഓഫ് ആൻ ആവറേജ് ഒരു ആവറേജിൻ്റെ അതായത് സെൻട്രൽ വാല്യൂസിൻ്റെ അതിൻ്റെയൊക്കെ റിലേബിലിറ്റി എത്രമാത്രമാത്രമാത്രമാത്രമാത്രമാത്രം റിലേബിളാണ് അതിന് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ് ഡിസ്പേർഷൻ പറയുന്നത് അതായത് എത്രമാത്രം വേരിയേഷൻ ഉണ്ട് അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണം അല്ലേ അതായത് ഏകദേശം ട്രൂത്ത്ഫുൾനെസ് പോലെ പോയിന്റ് പോലെ ഒരു പോയിന്റാണ് ഇതും തന്നെ മെഷർ ഓഫ് സ്കൂസ് സ്റ്റഡീസ് വെതർ ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോർമലർ നോട്ട് ഒരു ഡാറ്റാ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണോ അതോ സ്ക്യൂഡാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം സ്ക്യൂസിൽ വരും എ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഈസ് ആൻ ആവറേജ് ഓഫ് ഡീവിയേഷൻസ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് ഓഫ് ഡീവിയേഷൻസ് ആണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കും മീൻ മീഡിയം മോഡ് കണ്ടുപിടിക്കും ദെൻ അതിനുശേഷം അതിന് അത്രമാത്രം വേരിയബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ ഡീവിയേഷൻ ഉണ്ടെന്നും കണ്ടുപിടിക്കുന്നു അതാണ് ഡിസ്പേർഷൻ മെഷർ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഇറ്റ് ഈസ് ആൻ ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്നും പറയാറുണ്ട് ആവറേജ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ മീൻ മീഡിയം മോഡായിട്ടുള്ള സെൻട്രൽ ടെൻഡൻസി വാല്യൂസാണ് പക്ഷേ ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ വാല്യൂസ് ആണല്ലേ ദിനെ മെഷർ ഓഫ് ക്യൂനസീസ് ഓൺലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആവറേജസ് മെഷർ ഓഫ് ക്യൂനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജസ് രണ്ട് ആവറേജുകൾ അതായത് മീൻ മീഡിയ അല്ലെങ്കിൽ മോഡ് മീഡിയം തുടങ്ങിയുള്ള അത്തരത്തിലുള്ള ഡിഫറൻസുകളാണ് സ്ക്യൂനെസിൽ പറയുക അതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും സ്ക്യൂഡായിട്ടുള്ള ഒരു ഡാറ്റ സീരീസിലല്ലേ ഇനി നമുക്ക് സ്ക്യൂനെഫ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജസ് ആവറേജ് നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കണം അതായത് മീനും മീഡിയനും മോഡും ഈക്വൽ ആണെങ്കിൽ സ്ക്യൂനെഫ് ഉണ്ടായിരിക്കില്ല നോ സ്ക്യൂനെഫ് അല്ലേ അത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഫീച്ചറാണ് മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആയിരിക്കുന്നത് അപ്പം തന്നെ മീൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മീഡിയൻ മീഡിയം എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ മോഡാണെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെഫ് ആകും മീൻ എന്ന് പറയുന്ന ലെഫ്റ്റ് ദാൻഡ് മീഡിയൻ മീഡിയം എന്ന് പറയുന്നത് ലെഫ്റ്റ് ആൻഡ് മോഡാണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനോഫ് ആകും അതെല്ലാം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ദെൻ ഡിസ്റ്റൻസ് ഓഫ് ക്വാർട്ടൈൽ ഫ്രം മീഡിയൻ മീഡിയയിൽ നിന്ന് കാർട്ടൈൽസിൻ്റെ അത് ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് ക്യു ത്രീ മൈനസ് എം വൺ ക്യൂ ത്രീ മൈനസ് എം അല്ലേ അതായത് ക്യൂ ത്രീ എന്ന് പറയുന്നത് മൈനസ് എം എം എന്ന് ഉദ്ദേശിക്കുന്നത് മീഡിയനെയാണ് ക്യു ത്രീ മൈനസ് മീഡിയൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മീഡിയൻ മൈനസ് ക്യൂ വൺ നോ സ്ക്യൂനോസ് അല്ലേ അതായത് ക്യു ത്രീയും ക്യൂ വണ്ണും മീഡിയയിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് സ്ക്യൂനോസ് ഇല്ല നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് പക്ഷേ ക്യു ത്രീ മൈനസ് എം വൺ മോർ ദാൻ എം മൈനസ് ക്യൂ വൺ അല്ലേ അപ്പോൾ ക്യൂ ത്രീ മൈനസ് എം എൺ എന്ന് പറയുന്നത് എം മൈനസ് ക്യൂ വണ്ണിനേക്കാളും കൂടുതലാണെങ്കിലും ഒപ്പം തന്നെ ക്യു ത്രീ മൈനസ് എം എന്ന് പറയുന്നത് എം മൈനസ് ക്യൂ വണ്ണേക്കാളും കുറവാണെങ്കിലും അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് സ്ക്യൂനസിനെ നെഗറ്റീവ് സ്ക്യൂനസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഫ്രീക്വൻസി കർവിലേക്ക് വരുമ്പോൾ ഈ ഫ്രീക്വൻസി കർവീസ് സിമ്മട്രിക്കൽ ഫ്രീക്വൻസി കർവ് സിമ്മട്രിക്കൽ ആണെങ്കിൽ സ്ക്യൂനസ് ഇല്ല ലോങ് ദി റൈറ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ലോങ് ടെയിൽ വരുവാണെങ്കിൽ ഡാറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അത് പോസിറ്റീവ് സ്ക്യൂനസ് ആണ് അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ഇലോങ് ടയിൽ വരുന്നതെങ്കിൽ അതെന്താണ് നെഗറ്റീവ് ആണല്ലേ അത് ഫ്രീക്വൻസി കർവ് നമ്മൾ ഡാറ്റയിലേക്ക് ആ ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും ദെൻ ഫ്രീക്വൻസീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് മോഡ് ഈ ടോട്ടൽ ഫ്രീക്വൻസീസ് ഓൺ ഏതർ സൈഡ് ഓഫ് ദി മോഡ് ആർ ഈക്വൽ അതായത് മോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ വരുന്നതാണ് അല്ലേ ആ പീക്ക് ലെവലിൽ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കുള്ള വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ ഫ്രീക്വൻസീസ് ഈക്വൽ ആണെങ്കിൽ സ്ക്യൂനെഫ് ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം അതുകൊണ്ടാണ് ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബെൽ ഷേപ്പ് കർവ് വരുന്നത് അല്ലേ തന്നെ സം ഓഫ് ദി ഡിവിയേഷൻസ് പറ മീൻ മീഡിയൻ ഓർ മോഡ് മീൻ മീഡിയൻ ഓർ മോഡ് ഇതിൻ്റെയൊക്കെ സം ഓഫ് ദി ഡിവിയേഷൻസ് എടുക്കുമ്പോൾ അത് ഈക്ലാണെങ്കിൽ സ്ക്യൂനസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത് മീൻ്റെ ഒരു പ്രത്യേകതയാണ് അതല്ലേ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് മീനിൻ്റെ കാര്യത്തിൽ മാത്രം അത് സ്ക്യൂ സ്ക്യൂഡാണെങ്കിലും സ്ക്യൂഡല്ല എങ്കിലും ഈ സം ഓഫ് ദി ഡിവിയേഷൻസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ഡിവിയേഷൻ നെഗറ്റീവ് ഡിവേഷൻ എടുക്കുമ്പോൾ അത് സെയിം തന്നെയായിരിക്കും പക്ഷേ മീഡിയമും മോഡിലൊക്കെ അത് വ്യത്യാസം ഉണ്ടാവും എസ്പെഷ്യലി അത് മീഡിയം മോഡിൻ്റെ കേസിലാണ് അത് കൂടുതലും പറയുന്നത് അത് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണെങ്കിൽ ഇതിൽ സം ഓഫ് ദി പോസിറ്റീവ് ഡീവിയേഷൻ അതായത് മോഡിൽ നിന്നോ മീഡിയമിൽ നിന്നോ അതിൻ്റെ മറ്റു വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അല്ലേ കുറേ ഡിവിയേഷൻസ് പോസിറ്റീവ് ആവും കുറേ ഡിവിയേഷൻസ് നെഗറ്റീവ് ആവും അതിൻ്റെ രണ്ട് സമ്മുകളും എന്തായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു സ്ക്യൂഡ് ആയിട്ടുള്ള ഡാറ്റയുടെ കേസിൽ ഇനി ഫ്രം ദി അബോ വി ക്യാൻ സീ ദാറ്റ് ദ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ഹാവ് ദി ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് അതുകൊണ്ട് നമുക്കൊരു സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ സീരീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നോക്കാം ഒന്ന് മീൻ നോട്ട് ഈക്വൽ ടു മീഡിയൻ മീഡിയൻ നോട്ട് ഈക്വൽ ടു മോഡ് മീൻ മീഡിയൻ മോഡ് ഇതെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം ഒപ്പം തന്നെ രണ്ടാമത്തെ ക്യാരക്ടറിറ്റിക്സ് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ നോട്ട് ഈക്വൽ ടു മീഡിയൻ മൈനസ് ക്യൂ വൺ അപ്പോൾ ഇന്നലെ നമുക്കൊരൽപ്പം പെച്ചക വന്നിട്ടുണ്ട് നമുക്കിവിടെ ക്യൂ ത്രീ മൈനസ് മീഡിയം അല്ലേ അതായത് മീഡിയനും ക്യൂ ത്രീയും തമ്മിലുള്ള വ്യത്യാസവും ഒപ്പം തന്നെ മീഡിയനും ക്യൂ വണ്ും തമ്മിലുള്ള വ്യത്യാസവും എന്താണ് നോട്ട് ഈക്വൽ ടു അല്ലേ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി അതായത് ക്യു വൺ ആൻഡ് ക്യൂ ത്രീ ആർ നോട്ട് ഈക്വീ ഡിസ്റ്റൻസ് ഫ്രം ദി മീഡിയൻ അല്ലേ തന്നെ സം ഓഫ് ദി പോസിറ്റീവ് ഡീവേഷൻസ് നോട്ട് ഈക്വൽ ടു സം ഓഫ് ദി നെഗറ്റീവ് ഡീവിയേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മീഡിയൻ്റെയും ഒപ്പം തന്നെ മോഡിൻ്റെ ഒക്കെ കേസിൽ പ്രത്യേകിച്ചും സം ഓഫ് ദി പോസിറ്റീവിഡ് ഈവേഷൻ സ് അത് സമ ഓഫ് ദി നെഗറ്റീവ് ഇഡിയേഷൻസിന് തുല്യമാരിക്കില്ല അത് വ്യത്യാസമുണ്ടായിരിക്കും ദൻ ദ ഫ്രീക്വൻസീസ് ഓൺ ഏതൊരു സൈഡ് ഓഫ് ദി മോഡ് ആർ നോട്ട് ഈക്വൽ ഒരു മോഡിൻ്റെ രണ്ട് സൈഡിലേക്കുള്ള ഫ്രീക്വൻസികൾ അത് ഈക്ലായിരിക്കില്ല ഈക്ലായിരിക്കുമ്പോൾ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈക്വൽ അല്ലാത്തപ്പോഴെന്താണ് അത് സ്ക്യൂഡാണ് അല്ലേ ഏതൊരു പോസിറ്റീവിലി സ്ക്യൂഡ് ഓർ നെഗറ്റീവിലി സ്ക്യൂഡ് ആയിരിക്കും ദെൻ ദി പ്ലോട്ടഡ് ഗ്രാഫ് ഹോൾഡർ ഇൻ ദി സെൻറ്റർ വിൽ ഹാവ് അൺ ഈക്വൽ ടെയിൽസ് ഈ ഒരു ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അൺ ഈക്വൽ ആയിട്ടുള്ള ടൈൽ ആയിരിക്കും അല്ലേ ഒന്നെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് അത് ടേയില് വരും അല്ലെങ്കിൽ എന്താണ് അത് റൈറ്റ് സൈഡിലേക്ക് ടെയിൽ വരും അല്ലേ റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഇവിടെ ടെയിലില്ല ടെയിലില്ലാത്ത രീതിയിൽ നമുക്കതിനെ വരയ്ക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഇത് നമ്മൾ വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു പീക്ക് വന്നിട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു അല്ലേ അതിനെയാണ് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ സ്ക്യൂനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്കിനി മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് ഈ സ്ക്യൂനസ് മെഷർ ചെയ്യുന്നതിനുള്ള ഡിഫറൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ കാൾ പി എസ് ഓഫ് സ്ക്യൂനസ് ഒക്കെ എന്താണെന്നും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ താങ്ക്